എല്ലാവരും ഭയങ്കര ടെൻഷനിലാണല്ലോ. സത്യ വരുന്നതും കാത്തിരിക്കുകയല്ലേ, ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ പിന്നെ ചുരുങ്ങിയത് ഒരു 3 വർഷം ഇവർ ടെൻഷൻ അടിക്കേണ്ടി വരുമല്ലോ. കുടിക്കാനൊന്നും കിട്ടിയില്ലായിരുന്നോ? ശോ, ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ അല്ലേ ബൈജേട്ടാ? അതെ അതെ. പറഞ്ഞത് ശരിയല്ലേ, അച്ഛനെങ്ങാനും ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം വേദനിക്കുമായിരുന്നു. നിങ്ങളുടെ മോള് കാരണം എന്തെല്ലാം കാണേണ്ടി വരുന്നറിയോ? ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, സത്യ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ വല്ലാത്തൊരു ഉറപ്പായി പോയി, ഇപ്പൊ കാണാം. അമ്മേ, എനിക്ക് ഇവിടെ നിന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല, നമുക്കൊന്ന് പോയി നോക്കിയാലോ? സത്യ എവിടെ? സുധി, അവളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എവിടെ മോനെ? മോനെ, മോനെ, സത്യക്ക് ജാമ്യം കിട്ടിയില്ലേ? ഇല്ല. അയ്യോ, ഈശ്വര, അഡ്വക്കേറ്റ് വന്നില്ലേ? വന്നു, പക്ഷേ സത്യ കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞു. ഈശ്വര, എന്റെ കുട്ടി. വിഷമിക്കാതിരിക്കാമേ. നീ അച്ഛനെ വിളിച്ചില്ലേ? അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക, ചിലപ്പോ മീറ്റിംഗിലാവും. ശോ, ഇനിയിപ്പോ എന്ത് ചെയ്യും മോനെ? ഒറ്റക്കൊന്നും അല്ലല്ലോ, കൂട്ടിന് അവളെ പോലെ പിടിച്ചുപറിക്കാരും കള്ളന്മാരും കൊലപാതകികളും എല്ലാം കാണും. ചേച്ചി, നോക്ക്, തമാശ പറയേണ്ട സമയമല്ലത്. ഞാൻ പറഞ്ഞ തമാശയൊന്നും അല്ല, കാര്യം തന്നെയാ, നല്ല ഒന്നാം തരം കാര്യം. നമ്മൾ ഇനി എന്ത് ചെയ്യും വിമലേ? എനിക്ക് സത്യം കാണണം, ഞാൻ സ്റ്റേഷനിലേക്ക് പോവാ. അമ്മേ, പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പൊ പോയിട്ട് കാര്യമില്ല, അവളെ ഒന്ന് കാണാൻ പോലും അവര് സമ്മതിക്കുന്നില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചതാ. എന്നാലും എനിക്ക് എന്റെ മോളെ കാണണം. കാണാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ പോയിട്ട് എന്തിന്? ഇന്നെന്തായാലും ഇവിടെ താമസിച്ചിട്ട് നാളെ കാലത്ത് പോയി നോക്കാം. അയ്യോ, ഇല്ല, ഞങ്ങള് വീട്ടിലേക്ക് പോട്ടെ. അതെ, ഞങ്ങൾ പോവുക. കാലത്ത് ക്ഷേത്രത്തിൽ പോയി സത്യയ്ക്ക് വേണ്ടി പൂജ കഴിപ്പിച്ച് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോവും. സമയം ഇത്രയും വൈകിയില്ലേ, ഇനിയിപ്പോ രാവിലെ പോവാം. അച്ഛമ്മേ, സാരമില്ല മോനെ, പോയില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല, മറ്റൊന്നും വിചാരിക്കരുത്. എന്നാ ഞങ്ങള് പോണെന്ന് നിർബന്ധമാണെങ്കിൽ പോയിക്കോളൂ. നീ ഇവർക്ക് പോവാൻ ആ മധുചേട്ടന്റെ ടാക്സി അറേഞ്ച് ചെയ്യും. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോവാ. ശരി, വാ അമ്മേ, ഇറങ്ങട്ടെ മോനെ. അങ്ങനെയെങ്കിലും ആ മാരണങ്ങളൊന്നും പോയി കിട്ടിയല്ലോ.
നീ ഫുഡ് എടുത്ത് വെച്ചേ, വെച്ചെന്നിട്ട് വയ്യ. ഇപ്പൊ എങ്ങനെയുണ്ട്? മരുമോള് കള്ളിയാണെന്ന് മനസ്സിലായില്ലേ? എന്നാലും നീ അവരോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. അച്ഛനറിഞ്ഞ? ഓ പിന്നെ അച്ഛനറിഞ്ഞ എന്നെ എന്ത് ചെയ്യുന്ന? ഒന്ന് പോ അവിടുന്ന്. കാറിൽ നിന്നും നിങ്ങൾ പറഞ്ഞ സാധനങ്ങൾ മോഷ്ടിച്ചത്. സാർ എന്നെ അറസ്റ്റ് ചെയ്തോളൂ. ഇവളെ കൊണ്ടുപോയേ പറ്റൂ. സത്യ, എന്താ നിന്റെ ഉദ്ദേശം? വീട്ടിൽ പോകുന്നില്ലേ? എടാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇന്നിനി എനിക്ക് ഉറക്കം വരില്ലടാ. നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. നിന്റെ പരമാവധി ശ്രമിച്ചതല്ലേ? ഇനി നാളെ നോക്കാം നമുക്ക്. പാപിയാണ് ഞാൻ. എടാ നീ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. ഞാൻ പിന്നാലെ വരാം, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വരാൻ എനിക്ക് പറ്റിയില്ലല്ലോ. എന്താടാ ഇത്? അവളെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല എനിക്ക്. എന്നെ കുറിച്ച് സത്യം എന്ത് കരുതൂടാ? കാണാൻ നമ്മൾ ശ്രമിച്ചതല്ലേ? പോലീസ് സമ്മതിക്കാത്തതിന് നമ്മളെന്ത് ചെയ്യും? അതൊന്നും സത്യക്കറിയില്ലല്ലോ. എനിക്ക് വേണ്ടിയല്ലേ അവൾ ഈ. ഞാൻ കാരണമല്ലടാ അവൾക്ക് ഈ ഗതി വന്നത്. അത് ഓർക്കുമ്പോ. നീ പോയി കുറച്ചേരം ഉറങ്ങ്. നാളെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. അഭിയുടെ പണത്തിന് മുകളിൽ ആ ഇൻസ്പെക്ടറുടെ കണ്ണ് മഞ്ഞളിച്ച് പോയതാ. കാശെറിഞ്ഞ് കിണിയിൽ വീഴ്ത്തിയതവൻ. അവൻ കൊടുത്ത കൈക്കൂലി കാരണ ആ എസ് ഐക്ക് ഇത്ര അഹങ്കാരം. കാശെറിഞ്ഞ വീഴുന്ന എസ് ഐ ആണെങ്കിൽ നമ്മൾ എറിഞ്ഞാലോ ഇയാൾ വീഴും. അതെ, വാ നമുക്കിപ്പൊ തന്നെ പോയി നോക്കാം. ഇപ്പോഴോ? അല്ലാതെ പിന്നെ എപ്പോ? നീ വാ, സത്യയുടെ അടുത്തേക്ക് പോവാം. നാളെ രാവിലെ പോയാ പോരെ? പോരാ, എനിക്കിപ്പൊ തന്നെ സത്യയെ കണ്ടേ പറ്റൂ. വാ കേറ്. എടാ നീ കേറുന്നുണ്ട്, കേറടാ.
ചോറ് നിനക്ക് കാണാൻ കൊണ്ട് വെച്ചിരിക്കുവാണോ? എടുത്ത് കഴിച്ചേ. എന്താ രാത്രി ചോറ് കഴിക്കാറില്ലേ? നിനക്കിഷ്ടപ്പെട്ടത് ഉണ്ടാക്കി തരാൻ ഇത് നിന്റെ വീടല്ല. എടുത്ത് കഴിക്കടി. നിന്റെ വിളച്ചിലൊന്നും ഇവിടെ നടക്കില്ല. മര്യാദയ്ക്ക് അതെടുത്ത് കഴിക്കുന്നതാ നല്ലത്. ഞാൻ കഴിച്ചിട്ട് വരുമ്പോ ആ പൊതി അവിടെ കാണരുത്. എടുത്ത് കഴിച്ചോണം. മാഡം, എന്താ? മാഡത്തിന്റെ മൊബൈൽ എനിക്കും തരാവോ? എന്തിനാ, നിന്റെ കെട്ടിയോനെ വിളിക്കാനാണോ? ഓ, അവൻ പറഞ്ഞാലും നിനക്ക് ചോറ് ഇറങ്ങത്തുള്ളൂ. അതല്ല മാഡം, അവര് എന്നെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഒന്നും കഴിക്കില്ല. എന്നെ ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ ഭക്ഷണം കഴിച്ചൊന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ, ഇല്ലെങ്കിൽ ഒന്നും കഴിക്കില്ല. അത് ഇന്ന് ഉച്ചയ്ക്ക് പോലും അദ്ദേഹം ഒന്നും കഴിക്കാത്തത് ഒരു രണ്ട് മിനിറ്റ്. ആ ഫോൺ ഒന്ന് താ, സുധിയെ സമാധാനപ്പെടുത്തിട്ട് ഞാൻ വേഗം തരാം. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, നീ വന്നപ്പോ ഇവിടെ ഇളക്കി മറിക്കുമായിരുന്നില്ലേ? ഇപ്പൊ എന്ത് പറ്റി ഫ്യൂസ് ആയ ബൾബ് പോലെ? മാഡം പ്ലീസ്, ആ ഫോൺ ഒന്ന് താ. ഞാനൊന്ന് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ സുധി ഒന്നും കഴിക്കില്ല. ഞാനൊരു വാക്ക് പറഞ്ഞാ മതി മാഡം. അതൊക്കെ നിനക്ക് തോന്നുന്നതാ പെണ്ണെ. നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോഴേ ആണുങ്ങൾ അങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒക്കെ പുറത്തെടുക്കാറുള്ളൂ. ഇപ്പൊ നീ ഇവിടെയും അവൻ വീട്ടിലും വെട്ടി വിഴുങ്ങി ഏമ്പൊക്കം വിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും ഇപ്പൊ നിന്റെ കെട്ടിയോൻ. എല്ലാ ആണുങ്ങളും അങ്ങനെയാ. നിങ്ങൾ ഫോൺ തരുന്നില്ലെങ്കിൽ വേണ്ട, എന്റെ സുധിയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ ആണുങ്ങളുടെയും കൂട്ടത്തിൽ എന്റെ ആണിനെ കൂട്ടരുത്. അതൊക്കെ നിന്റെ തോന്നല, ഞാൻ ഇതൊക്കെ എത്ര കണ്ടതാ. നീ ഇപ്പോ അവനെ വിളിച്ചാലും അവൻ ഫോണെടുക്കില്ല. അത് സ്വിച്ച് ഓഫ് ചെയ്ത് കൂർക്കം വലിച്ചുറങ്ങുകയായിരിക്കും അവൻ. അതുകൊണ്ട് വേഗം ചോറ് കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. ആരെയും കാണുന്നില്ല, പെട്ടെന്ന് പോയി സത്യം കണ്ടിട്ട് വരാം. വാ. ഏയ്, എങ്ങോട്ട് പോകുന്നു? സാർ, എനിക്ക് വൈഫിനെ ഒന്ന് കാണണം. ആ, അതിനായിരുന്നു. അത് കുഴപ്പമില്ല. നല്ല മനസ്സുള്ള പോലീസുകാരെ അല്ലേ? താങ്ക് യു സർ. ഏയ്, ഇതെവിടെ പോകുന്നു? വൈഫിനെ കാണാൻ. നിന്റെ വൈഫ് വീട്ടിലല്ലേ, പോലീസ് സ്റ്റേഷനിലാണ്. അതെ സർ. ഓ, നീ ആ കാർ മോഷണ കേസിലെ പ്രതിയുടെ ഭർത്താവാണല്ലേ? സാർ, കാറ് മോഷണമല്ല, കാറിനകത്ത് നിന്ന്. പുറത്തോട്ട് നിന്നാ മതി. നിങ്ങളെ അകത്ത് കയറ്റിയാലേ എന്റെ പണിയല്ല പോകുന്നത്, എന്റെ തലയാ. സാർ, അവൾ എന്നെ കാണാനോ ഒന്ന് വിളിക്കാനോ പറ്റാതെ വിഷമിക്കാവും. ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല. അവളെ ഒന്ന് കണ്ട് ഞാനൊന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയിക്കോളാം. ഇത് തന്നെയല്ലേ അവളും പറഞ്ഞത്, രണ്ടുപേരുടെയും മനസ്സ് ഒരുപോലെ വിഷമിക്കുന്നു. ഇവരാണ് യഥാർത്ഥ ഭാര്യ ഭർത്താക്കന്മാർ. നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞത്, വേഗം പോയേ. സാർ, അവൾ ഉച്ചയ്ക്ക് പോലും ഒന്നും കഴിച്ചിട്ടില്ല സാർ. ഞാൻ ചെന്ന് പറഞ്ഞില്ലെങ്കിൽ അവൾ ഒന്നും കഴിക്കില്ല സാർ. നീ എന്ത് തന്നെ പറഞ്ഞാലും ഇപ്പൊ അവളെ കാണാൻ പറ്റില്ല. പൊയ്ക്കോണം, ഇത് എസ് ഐയുടെ ഓർഡറാണ്. അതെ, അവളെ കാണാൻ ഒരുത്തനെ അകത്ത് കയറ്റരുതെന്ന് പ്രത്യേകം പറഞ്ഞതാ. ആ, പോയ പോയെ. പോടോ, ഇറങ്ങി.
സത്യ, നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. നിന്റെ ഭർത്താവ് പുറത്തു നിൽക്കുന്നുണ്ട്. കാണാതെ പോകില്ലെന്ന വാശിയില്ല അദ്ദേഹം. സുധി, നീ പറഞ്ഞതുപോലെ ഒന്നും കഴിച്ചിട്ടില്ലെന്നാ തോന്നുന്നത്. നിന്നെ ആശ്വസിപ്പിക്കണം, ഭക്ഷണം കഴിപ്പിക്കണം, അതുതന്നെ അയാളും പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരേപോലെയാ പറഞ്ഞത്. ശരിക്കും അത്ഭുതം തോന്നുന്നു. ഇവിടുന്ന് നോക്കിയ കാണില്ല സത്യ. നിങ്ങളെപ്പോലുള്ള ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ അനുഭവത്തിലുള്ള ആണുങ്ങളൊക്കെ ഒരു കണക്കാ. എന്റെ ഭർത്താവ് പോലും ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നാൽ ഒന്ന് വിളിച്ചു നോക്കുപോലുമില്ല. പിന്നല്ലേ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിക്കുന്നേ. ഞാൻ അവിടെ ഇല്ലാത്ത ദിവസം സത്യം പറഞ്ഞ പുള്ളിക്ക് ശരിക്കും ആഘോഷമാ. എന്നാലിവിടെ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ അവൻ കഴിക്കില്ലെന്ന് നീയും, നിന്നെ കണ്ട് പറഞ്ഞില്ലെങ്കിൽ നീ കഴിക്കില്ലെന്ന് അവനും പറയുന്നത് കേട്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു. ഇത്രയും സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താവിനെയും പട്ടിണിക്കിടാൻ എനിക്ക് മനസ്സില്ല. ഞാൻ ഫോൺ തരാം, നീ അവനെ വിളിച്ചു പറ. വേഗം സംസാരിക്കും, ആരെങ്കിലും കണ്ടാൽ എന്റെ ജോലി പോകും. വേഗം. ശരി മാഡം. എന്താ കട്ട് ചെയ്ത് കളഞ്ഞു? നമ്പർ മനസ്സിലാവാത്തോണ്ടാ. ഒന്നുകൂടെ വിളിച്ചു നോക്കൂ, വേഗം ആകട്ടെ. എടാ, ഏതെങ്കിലും അത്യാവശ്യക്കാരായിരിക്കും. ഇനി നമ്മളെ സഹായിക്കാനാണെങ്കിലും നീ ഫോൺ അറ്റൻഡ് ചെയ്യ്. ഹലോ സുധി. സത്യ? എടാ സത്യയാണോ? സത്യ, നീ ആരുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നേ? അത് അതിവിടുത്തെ അതാരുടെയെങ്കിലും ആവട്ടെ. സത്യ, സത്യ ഒന്നും കഴിച്ചില്ലേ? ആ കഴിച്ചു, ഞാൻ ഉറങ്ങാൻ കിടക്കുക. എവിടെ? പോലീസ് സ്റ്റേഷന്റെ മുമ്പിലോ? ഞാനിവിടെ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞു? ഞാൻ സത്യയെ കാണാൻ വേണ്ടി വന്നതാ. ഇവര് അകത്തേക്ക് കടത്തി വിടുന്നില്ല. സുധീപ്, എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല.